മധുഭാസ്കരൻ, ലോകത്തെ ഏറ്റവും മികച്ച പരസ്യം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വാ കൊണ്ടുള്ള പരസ്യമാണ് എന്നാണ്. അതായത് നമ്മുടെ ഉപഭോക്താവ് നമ്മളെക്കുറിച്ച് അയാളുടെ വായിലൂടെ ലോകത്ത് മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയാം. തൻ്റെ വായിലൂടെ വേറെ ആളുകളെ പറഞ്ഞ് കേൾപ്പിക്കുക, മൗത്ത് ടു, അങ്ങനെ അതാണ് ലോകത്തെ ഏറ്റവും മികച്ച പരസ്യങ്ങളിൽ ഒന്ന് എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തുള്ള പഠനങ്ങൾ നോക്കിക്കൊള്ളൂ, മികച്ച കമ്പനികൾ അങ്ങനെ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഉയർന്ന സ്ഥാനത്ത് എത്തിപ്പെട്ടതാണ്. എന്താണ് ഈ മൗത്ത് പബ്ലിസിറ്റിയുടെ വാ കൊണ്ടുള്ള പ്രചരണത്തിൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ നാല് ബെനിഫിറ്റ്സ് ഉണ്ട്. അതിന് ഒന്ന്, കസ്റ്റമർ അക്വിസേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ 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 ലോ ആണ്. അതായത് ഒരു കസ്റ്റമറെ ആർജിക്കാൻ വേണ്ടി ഒരു ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ചെലവാക്കുന്ന പണത്തിനെയാണല്ലോ കസ്റ്റമർ അക്വിസേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പുതിയ കസ്റ്റമറെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആർജിക്കുവാൻ വേണ്ടി ചെലവാക്കുന്ന പണം, ആ പണം ഈ ഇത്തരം മൗത്ത് പബ്ലിസിറ്റിക്ക് അത്രയും ചിലവ് വരുന്നില്ല എന്നതാണ്. അതുകൊണ്ട് കസ്റ്റമർ അക്വിസേഷൻ കോസ്റ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം മൗത്ത് പബ്ലിസിറ്റിക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് അതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ, വിശ്വസ്തത കൂടുതലായിരിക്കും മൗത്ത് പബ്ലിസിറ്റിക്ക് എന്നതാണ്. നിങ്ങൾ പേപ്പറിൽ നിങ്ങളുടെ സ്ഥാപനത്തിനെക്കുറിച്ചൊരു പരസ്യം ഉണ്ടാക്കുന്നതും നിങ്ങളുടെ ഉപഭോക്താവ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതിന് വിശ്വസ്തത കൂടുതലാണ് എന്നതാണ്. അതുകൊണ്ട് ആ വിശ്വസ്തത കൂടുതൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അടുത്തേക്ക് കസ്റ്റമർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് രണ്ടാമത്തെ, ട്രസ്റ്റ് കൂടുതലായിരിക്കും. മൂന്നാമത്തേത്, ആ സ്ഥാപനത്തിൻ്റെ സെയിൽസ് എഫേർട്ട് വളരെ കുറവായിരിക്കും. സെയിൽസിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആ ട്രസ്റ്റ് മുൻകൂട്ടി ഉണ്ടാക്കി വച്ചേക്കുന്നത് കൊണ്ട്, ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആ ട്രസ്റ്റ് ഉണ്ടാക്കി വച്ചത് കൊണ്ട് സ്വാഭാവികമായി സെയിൽസ് എഫേർട്ട് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഈ സെയിൽസ് എഫേർട്ട് വളരെ കൂടുതലാകുമ്പോഴാണ് സെയിൽസ് മാൻമാർ നിങ്ങളുടെ സ്ഥാപനം വിട്ടു പോകുന്നത്. അപ്പോൾ സെയിൽസ് എഫേർട്ട് കുറവായ സ്ഥലത്ത് സെയിൽസ് മാൻ തൻ്റെ സെയിൽ ചെയ്യാൻ വളരെ സുഖകരമായിരിക്കും. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി സ്വാഭാവികമായി നമ്മുടെ എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും. കാരണം സ്ഥാപനത്തിനെ കുറിച്ച് നല്ല വാക്കുകൾ പുറത്ത് പറഞ്ഞ് കേൾക്കുന്നത് സ്വാഭാവികമായി ഇയാളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടും എന്നതാണ്. അപ്പോൾ എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നത് അവർ കൊടുക്കുന്ന സർവീസ് കൂടെയും കൂടി മെച്ചപ്പെടാൻ സഹായകരമാകും. ഇത്തരം നാല് ബെനിഫിറ്റ്സാണ് പെട്ടെന്ന് നോക്കുമ്പോൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നമുക്ക് കിട്ടുക. ഇതെങ്ങനെയാണ് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ കഴിയുക എന്നതുമായി ബന്ധപ്പെട്ട ആറ് കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസ് കൊടുക്കുക എന്നതാണ്. നമ്മൾ എത്ര രൂപ കസ്റ്റമറുടെ അടുത്ത് നിന്ന് വാങ്ങുന്നുവോ അതിന് തക്കതായ വാല്യൂ ഉള്ള, അയാളുടെ ജീവിതത്തിന് ഗുണകരമായ ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റോ സർവീസോ അയാൾക്ക് കൊടുക്കണമെന്ന് ഉറപ്പുവരുത്തുക. ക്വാളിറ്റി സർവീസും പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വൺ ടൈം ഒരു തവണ ഒരാളെ നമുക്ക് പറ്റിക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സർവീസും പ്രോഡക്റ്റ് ആകുമ്പോൾ നിരന്തരമായി ഇവർ നമ്മളോട് ഇരിക്കുമെന്ന്. എന്തുകൊണ്ടാണ് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ തിരികെ തിരികെ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ക്വാളിറ്റിയും അവർ കൊടുക്കുന്ന സർവീസും മികച്ചതാണ്. അതുകൊണ്ട് ഒന്ന്, ക്വാളിറ്റി പ്രോഡക്റ്റ് സർവീസ് കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, ആഫ്റ്റർ സെയിൽസ് സർവീസ് ഏറ്റവും മികച്ചതാക്കുക എന്നതാണ്. പലപ്പോഴും സെയിൽ നടക്കുമ്പോൾ റവന്യൂ കിട്ടി, വരുമാനം കിട്ടി, അതുകൊണ്ട് തീർന്നു എന്നൊരു ബിസിനസ് മാൻ വിചാരിക്കുന്നത് മഹാമണ്ടത്തരമാണ്. ആഫ്റ്റർ സെയിൽസ് അയാൾക്ക് എങ്ങനെ എന്ത് രീതിക്ക് മികച്ച സർവീസ് കൊടുക്കാൻ പറ്റുമെന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടാക്കി, ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക ആഫ്റ്റർ സെയിൽസ് സർവീസ്, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്നതാണ്. കസ്റ്റമർ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ നമ്മളുമായി കൂടുതൽ സമയം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കസ്റ്റമർ എൻഗേജ്മെൻറ്റ്, നമ്മൾ അവരെ കൂടുതൽ എൻഗേജ് ചെയ്യുന്നു എന്നർത്ഥമാണ്. നിങ്ങൾ നോക്കിയോ, ഫേസ്ബുക്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നു, അതുകൊണ്ട് ഫേസ്ബുക്കിൻ്റെ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് സ്വാഭാവികമായി അവർ നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നു എന്നതാണ്. അപ്പോൾ കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക. കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ, അവർക്കൊരു മെയിൽ അയക്കുക, അല്ലെങ്കിൽ ആഫ്റ്റർ സർവീസ് അവർക്കൊരു താങ്ക്സ് മെസ്സേജ് അയക്കുക, ഇല്ലെങ്കിൽ ഇടയ്ക്ക് അവരെ വിളിച്ച് ചോദിക്കുക. അപ്പോൾ നിങ്ങളുമായി അവർക്കുള്ള ആ എൻഗേജ്മെൻറ്റ് ആക്ടിവിറ്റീസുകൾ കൂട്ടുക എന്നാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, സ്പെഷ്യൽ ഓഫേഴ്സ് ഇല്ലെങ്കിൽ റെഫറൽ കമ്മീഷൻസ് ഒക്കെ കൊടുക്കുക. ഉദാഹരണം, ഞാൻ മാരിയറ്റിൽ ക്ലബ് മെമ്പർഷിപ്പ് എടുത്തു. മാരിയറ്റിൽ ക്ലബ് മെമ്പർഷിപ്പ് എടുത്തപ്പോൾ അവർ പറഞ്ഞു, രണ്ട് പേരെ നിങ്ങൾ റെഫർ ചെയ്ത് കിട്ടുകയാണെങ്കിൽ, ബിസിനസ് കിട്ടുകയാണെങ്കിൽ ഒരു ലഞ്ച് ഫ്രീ, മാരിയറ്റിൽ ഒരു ലഞ്ച് ഫ്രീ, അല്ലെങ്കിൽ നാല് പേരെയാണ് നമ്മൾ റെഫർ ചെയ്ത ആളുകൾ വരുന്നതെങ്കിൽ, ഈ ക്ലബ് മെമ്പർഷിപ്പിലേക്ക് വരുന്നതെങ്കിൽ ഒരു നൈറ്റ് സ്റ്റേ ഫ്രീ. അപ്പോൾ ഇങ്ങനെ റെഫറൽ നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായി നമുക്ക് മറ്റുള്ളവരെ റെഫർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമെന്നാണ്. അത് ആ റെഫറൽ കമ്മീഷൻ നമുക്കാകാം, ഇല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുന്ന ആൾക്കും ആവാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു മെത്തേഡ് ഉണ്ടാക്കുക. സ്വാഭാവികമായി അവർ നമ്മളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയും, ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എടുക്കൂ എന്ന് പറയാൻ സാധ്യതയുണ്ട്. അതാണ് നാലാമത്തെ കാര്യം.
അഞ്ചാമത്തെ കാര്യം ഈ കസ്റ്റമറുമായി മികച്ച റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക എന്നതാണ്. ഒരു കാര്യം ആലോചിക്കണം, റിലേഷൻഷിപ്പാണ് യഥാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം മികച്ച റിലേഷൻഷിപ്പ്, അതൊരു പ്രോഡക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി മാത്രമല്ല, ലൈഫ് ലോങ് നീണ്ടു പോകുന്ന ഒരു ബന്ധം ആ കസ്റ്റമറുമായി ഉണ്ടാക്കണം എന്ന ധാരണയോടുകൂടി ഞാൻ 26 കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ പല കസ്റ്റമറും എനിക്ക് കൊല്ലങ്ങളായി എൻ്റെ കൂടെ ഉള്ളവരാണ്. 10 കൊല്ലമായി സ്ഥിരമായി ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഒരു റിലേഷൻഷിപ്പാണ് നമ്മുടെ വളർച്ചയ്ക്ക് കാരണം. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി അവർ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുമെന്നതാണ്. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം, ഒരു കംപ്ലയിൻ്റ് ഉണ്ടായാൽ അത് തീർക്കാനുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആ സ്ഥാപനത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. കംപ്ലയിൻ്റ് പൊതുവെ താല്പര്യമില്ലാത്ത സ്ഥാപനങ്ങളാണ് കൂടുതൽ, പക്ഷേ കംപ്ലയിൻ്റ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കാണ് എന്ന് യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ആ കംപ്ലയിൻറ്റിനെ സോൾവ് ചെയ്യാനുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ച്. അപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ അയാളുടെ വിഷമം കൊണ്ട് ഭയങ്കരമായി ചീത്ത പറഞ്ഞിരിക്കാം. അപ്പോൾ ആ ചീത്ത പറയുമ്പോഴും ഒരു പ്രൊഫഷണലായി അദ്ദേഹത്തിനോട് മറുപടി പറയുകയും അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ മെത്തേഡ് ടു സോൾവ് ദ കംപ്ലയിൻസ് എന്ന രീതിക്ക് ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. ഇത്തരം ആറ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങളെക്കുറിച്ച് ആളുകൾ മറ്റുള്ളവരോട് പറയാൻ തുടങ്ങും. ഞാൻ ആലോചിക്കാറുണ്ട്, 26 കൊല്ലമായി എനിക്ക് ഞാൻ പരസ്യം കൊടുത്തിട്ടില്ല, ഞാൻ ബ്രോഷർ അടിച്ചിട്ടില്ല, മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലാ മാസവും പ്രോഗ്രാമുകൾ കിട്ടാൻ കാരണം എൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾ അവരുടെ വായിലൂടെ മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ്. ഇത് എല്ലാ ബിസിനസ്സിനും ബാധകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇത്തരം ആറ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഒന്ന്, ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് സർവീസ് കൊടുക്കുക. രണ്ട്, ആഫ്റ്റർ സെയിൽസ് സർവീസ് ഏറ്റവും മികച്ചതാക്കുക. 3, കസ്റ്റമർ എൻഗേജ്മെൻറ്റ് കൂട്ടുക. 4, സ്പെഷ്യൽ ഓഫേഴ്സും റെഫറൽ കമ്മീഷൻസും കൊടുക്കുക. 5, സ്ട്രോങ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. 6, പ്രൊഫഷണൽ അപ്രോച്ച് ടു ദ കംപ്ലയിൻസ്, കംപ്ലയിൻസിനെ പ്രൊഫഷണലായി തീർക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കുക. ഇത്തരം ആറ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി നിങ്ങളെക്കുറിച്ച് ഇവർ ലോകത്ത് പാടി നടക്കും. മൗത്ത് പബ്ലിസിറ്റി ഏറ്റവും വിശ്വസനീയമായതാണ്. അതുകൊണ്ട് അത് വളരെ മികച്ചതുമാണ്, ചിലവ് കുറഞ്ഞതുമാണ്. അത് ചെയ്യുക, ബിസിനസ് വളർച്ച ഉണ്ടാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി കണ്ടതിന് ശേഷം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. സമഗ്ര ELH സമഗ്ര എൻ്റർപ്രണറിയൽ ലേണിംഗ് ഹബിലെ ഇതുവരെ മെമ്പറായി അല്ലെങ്കിൽ മെമ്പറാവുക. നിരന്തരമായി ഇത്തരം കമ്മ്യൂണിക്കേഷൻസ് കിട്ടുന്നത് സഹായകരമാകും. അടുത്ത വ്യാഴാഴ്ച ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.